ഹബീബീസ് എന്തല്ല. ഞാനിതാ നമ്മുടെ ചങ്ങായിമാരുടെ കൂടെ ഷെഫീഖ് ഉണ്ട്, സ്വാതി ഉണ്ട്, കുറച്ച് ദിവസമായി ഞങ്ങളൊന്ന് കണ്ടിട്ട് കൂടിയിട്ട് അപ്പം ചെറിയൊരു ഡിന്നറിന് പോവാണ്. ഇവിടെ തന്നെ ഉള്ള ഒരു ഗ്രൂപ്പ് ഐറ്റം ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ചെറിയൊരു ഫുഡ് ബ്ലോഗാണ്. സോ കാണാം. ആരംഭത്തിലെ അപമാനം അല്ലേ, ആരംഭത്തിലെ അപമാനം നോക്കിയിരുന്നു നടനും നടി. അപ്പൊ നമ്മളിതാ നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു ചൈനീസ് റെസ്റ്റോറന്റ് ആണ്. അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഇവന് ജപ്പാനും അറിയില്ല, എല്ലാത്തിനും സ്ഥലമായിട്ടുണ്ട്. പൂവൊക്കെ അതിൽ കാണിക്കണം, കഴിക്കണം. അനക്ക് ഇംഗ്ലീഷ് ജപ്പാനും അറിയില്ല, അവൾക്ക് ഇംഗ്ലീഷും അറിയില്ല. ഒന്നാരെയ്യ എനിക്കറിയാം. ബേസിക്കലി ഞാൻ ഫുഡ് ബ്ലോഗർ കൂടിയാണല്ലോ, കുറച്ചെങ്കിലൊക്കെ അറിയണ്ടേ. അപ്പം സംഭവം എന്ന് വെച്ചാല് ജപ്പാനീസാണ്. കാശും കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കേണ്ട അവസ്ഥ. നമ്മളോട് ഓർഡർ ചെയ്യാൻ പലവരും പറഞ്ഞത് എങ്ങനെയാണ് ഓർഡർ ചെയ്തത്, അതേ നമ്മളോട് എങ്ങനെയാണ് ഓർഡർ ചെയ്തത് പറഞ്ഞു തന്നതിന് ശേഷം ഇനിയാണ് നമ്മൾ മീറ്റ് ഓർഡർ ചെയ്യുന്നത്. ഫാറ്റി ബീഫ് ഇതിനൊക്കെ ഇങ്ങനെ റോളായി വരുന്ന ലൈറ്റ് ആണ്. ഇത് 10 സെക്കൻഡ് ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത്, അത് വേവിച്ചിട്ട് കഴിക്കേണ്ടത്. പച്ച നിര നിര ലാമ്പ് മീറ്റ് ഒന്ന് പറയാം. 9.99 ഒരു 10 എണ്ണത്തിൻ്റെ, അതൊന്ന് പറയാം. ഒന്ന് ഫാറ്റി ബീഫ് വേണം ഒന്ന് പറയാം. 3 ഐറ്റം നമുക്ക് പറയാം. 6.69 ഉള്ളൂ. 2.5 ആണല്ലോ വേണമെങ്കിൽ പറയണ്ടോ. കൊട്ടാക്കോയാമ ചേക്ക് കൊറിയൻ സോച്ചു ജേ ലോഫർ ചാത്തേൻ ഒരു പത്തേ സാക്ഷാക്കു പടാന്തോ ഉണ്ടോ വെച്ച് നോക്കാം. അറിയില്ല. ഐസ് ടീ ഒരു പ്ലം ജ്യൂസോ ഭയങ്കര ചാറ അടിച്ചാൽ ബുദ്ധിമുട്ട് നേരെ ഓർഡർ. മോശല്ല, അങ്ങോട്ട് സമ്മതിച്ചേക്ക്. എന്റെ സെലക്ഷൻ ആണത്. സോഡയാണോ? മീറ്റിന്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ടുള്ള സോസ് നമുക്ക് സ്വന്തമായിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. നോക്കിയിട്ട് വലിയൊരു ഐഡിയ കിട്ടാത്തോണ്ടേ ഞാൻ പുള്ളിക്കാരി നൈസ് ആയിട്ട് നീ പഠിച്ചോ അത് ചെയ്യുന്നത്. ദാ ആള് സോസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് സെറ്റ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. Okay. And this one will be 30 seconds. 30 seconds. So this is around 1 minute. Mm-hmm.
ഫുഡിനെ പോലെ തന്നെ വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമായിരുന്നു അവിടുത്തെ ഒരു ആംബിയൻസ്. ചോപ്പ് സ്റ്റിക്ക് യൂസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് കുറച്ചൊന്ന് ബുദ്ധിമുട്ടായി. അത് വെള്ളത്തിൽ പോയി, അത് പോയി, കിട്ടിയതാ, കിട്ടിയതെങ്കിലും കിട്ടി. അതിന് എവിടുന്ന് കിട്ടുമോ എന്ന്, അത് മോനെ എന്തോ പോയി കിട്ടിയ രസത്തിന് ഒരു മട്ടനാ വെള്ളത്തിൽ പോയത്. ഓലോപ്പൊന്നും എടുക്കല്ലേടി, ഓലോപ്പൊന്നും എടുക്കല്ലേ, പോയിക്കോട്ടെ. കിട്ടണെങ്കിലും കിട്ടിക്കോട്ടെ, അത് ഫുള്ള് അടിക്ക് പോകുന്നില്ല. നീ കഴിച്ചു നോക്കട, ഒരു മിനിറ്റ് ആയിക്കോന്നല്ല, കയ്യ ഉള്ളിട്ടെടുത്തു. ഓരോ വണ്ടി മതി. 30 സെക്കൻഡ് ആയടി പച്ച മീൻ തിന്നാണ്ടില്ലേ. വെറൈറ്റിയിലടാ, ഇതൊക്കെ 50 കഴിഞ്ഞ്, അവിടെ ഒരു മിനിറ്റ് കഴിഞ്ഞ്, ഇവിടെ ഇപ്പോഴും പിടിച്ചോണ്ടിരിക്കാൻ കിട്ടിയോ? അപ്പൊ എനിക്ക് മാത്രം കിട്ടത്തുള്ളൂ. അങ്ങനെയൊന്നല്ലേ കൊഴപ്പൊന്നുമില്ലല്ലോ. മുന്നിൽ കിട്ടിയ ബീഫുമായിട്ട് കിട്ടി ആദ്യമായിട്ടാ സാർ തിരിച്ചതേപോലെ കിട്ടണത്. ആദ്യം ഞാൻ കൊത്തിയ കിട്ടതാ, ഇത് നൈസാട്ടോ. ഈ ഒരു സോസിലൊന്ന് പോയി 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 ശവം പൊന്തി കിടക്കണം. ഇവിടെ കിടക്കട്ടെ, വേറെ കിട്ടിയിട്ട് പോകണം. എടുക്കട എടുക്കട, എന്റെ കൂടിയും മുതല് കൊടുക്കുന്ന ജീവിതത്തിൽ നടക്കും. ഇനി ഇവിടെ നാണം കളയാനൊന്നും ഇല്ല, ആകെ നാണം കിട്ടി. കിട്ടിയ കുറച്ച് കൂടിയോ, അതിൽ കിടന്ന് കുളിക്കില്ലേ ഇനി വീട്ട്. എളുപ്പമുള്ള പരിപാടി ഉണ്ടായിരുന്നു. ഇനി ഇവിടെ നാണങ്ങട ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. കിട്ടാനോ അതുമില്ല, കൊടുക്കാനേ ഉള്ളൂ. ഒരു $19 ആയിട്ടുണ്ട്. ഇനി തിന്നോളി, കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാ. ഇതേണ്ട ജി, നമുക്കിത് നടക്കുള്ളൂ. വെറുതെ എക്സ്പ്രഷനാണ്, ഒന്നും അറിയണില്ല. ക്രാബൊരു സാധനം, ക്രാബൊരു കിടിലെന്ന് പറഞ്ഞു. എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഈ സ്പൈസി സോസ് ആണ്. ആദ്യം ആ ബേസിൽ ഡിപ്പ് ചെയ്യണം, എന്നിട്ട് ഈ ഒരു സോസിൽ കൂടി ഡിപ്പ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. ഇങ്ങനല്ല ഇത് യൂസ് ചെയ്യലേ, എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ കഴിക്കാനുള്ള രീതിയിലാക്കിയാണ്. കിട്ടടാ, വേണ്ടിട്ട് ആ ചൂടോട് കൂടിയിട്ട് നമ്മൾ കഴിക്കണം, അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പരിപാടി. നമുക്കൊരു വെള്ളമൊഴിച്ചോ, അല്ലെങ്കിൽ ഒളിപ്പ് വരും. എങ്ങനെ വെള്ളമൊഴിച്ചോ ഒളിപ്പ് വരുന്നോ? ഇതോട് കൂടി പരിപാടി അവസാനിക്കുകയാണ്. ഇനി മേലാല് വരും, ഇതൊന്ന് പഠിച്ചിട്ട് വരണം. ഇത് ചോപ്സ്റ്റിക്ക് ഉണ്ട്, ബാക്കിയൊക്കെ നൈസാണ്, ഫുഡൊക്കെ നൈസാണ്. നമ്മൾ ഡിപ്പ് ചെയ്യുന്നു, ചേച്ചി നോക്കല്ലേ.
സെറ്റായോ കൈ എടുത്ത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ കലാപരിപാടികൾ അവസാനിക്കുകയാണ്. നല്ല ഫുഡായിരുന്നു, ടേസ്റ്റ് ഉണ്ട്, നൈസ് വൈബാണ്. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോ വെച്ചിട്ട് ഇനിയും കാണാം, അടുത്ത വീഡിയോ കാണാം. തീർച്ചയായ നാളെ രാവിലെ അറിയാം എന്താണ് ഇറച്ചി വെന്തണോ ഇല്ല എന്നുള്ളത്. നാളെ രാവിലെ അറിയാം, രാവിലെ വിളിക്കണ്ടേ. പച്ചിറച്ചി തിന്നിട്ടേ സംഭവം, ലൈക്ക് ഞാൻ പറയുമ്പോൾ ഒരു നൈസ് എക്സ്പീരിയൻസ് അല്ലേ. എപ്പോഴെങ്കിലും ഒക്കെ വന്ന്, എപ്പോഴെങ്കിലും ഒരു തവണ വന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം തന്നെ. ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ഒരു തവണ ട്രൈ ചെയ്യാം, പിന്നെ വൈക്ക് പോയിരുന്നു. പിന്നെ വരുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം ചോപ്സ്റ്റിക്ക്. അതെ, ചോപ്സ്റ്റിക്ക് എങ്ങനെയാണ് പിടിക്കേണ്ടത് ട്യൂട്ടോറിയൽ ഒക്കെ നോക്കിട്ട് യൂട്യൂബിൽ നോക്കിയിട്ട് വരിക, എന്നിട്ട് നേരെ കൊണ്ടേ ഇട്ടേ പോങ്ങട്ട്. അപ്പൊ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം, അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ദിസ് ഇസ് യായാ.